കുടിവെള്ളത്തിനായി ജലനിധി പദ്ധതിയിൽ ചെലവഴിച്ചത് 8 കോടിയോളം രൂപയാണ്. പക്ഷേ പദ്ധതിയുടെ ഗുണം കിട്ടാതെ മലപ്പുറം ചോക്കാട് പഞ്ചായത്തുകാർ സഹിച്ചത് 11 വേനൽക്കാലമാണ്. നല്ല പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ. ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. 2013-14 ജലനിധി പദ്ധതിയുടെ തുടക്കം. 1700 ഗുണഭോക്താക്കളെ കണ്ടെത്തി. 3100 രൂപ വീതം ഗുണഭോക്തൃ വിഹിതവും വാങ്ങി. എല്ലാ വീടുകളിലേക്കും പൈപ്പ് ലൈനുകളും സ്ഥാപിച്ചു. തുടർന്ന് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതായി പഞ്ചായത്ത് റിപ്പോർട്ട് നൽകുകയും കരാറുകാരൻ ഫണ്ടും കൈപ്പറ്റി ഓഫീസും പൂട്ടിപ്പോയി. എന്നാൽ ഇതുവരെ തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളവും ഇവിടുത്തുകാർക്ക് ലഭിച്ചിട്ടില്ല. വിതരണത്തിനായി സ്ഥാപിച്ച പൈപ്പുകൾ പൊട്ടിപ്പോവുകയാണ്. ഇതുവരെ ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന്റെ നഷ്ടപരിഹാരം അടക്കം ഞങ്ങൾക്ക് കിട്ടണം. പരിയങ്ങാട് പുഴയിൽ ഒരു വർഷം മുൻപ് തടയണയും നിർമ്മിച്ചു. ഒരു കാര്യവുമില്ല. ട്രയൽ റൺ നടത്തിയപ്പോൾ തന്നെ പൈപ്പ് തുരുതുരാ പൊട്ടി. പദ്ധതിക്കു വേണ്ടി അടച്ച പണം തിരികെ നൽകാനാണ് ഗുണഭോക്താക്കൾ പറയുന്നത്. ഇത്രയും വർഷമായിട്ട് ഇതിലൊരു തുള്ളി വെള്ളം പോലും ആർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം മലപ്പുറം ഉപഭോക്താ കോടതിയിൽ 5 ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച് ഗുണഭോക്താക്കൾ കോടതിയിൽ കേസ് നടത്തുന്നു. കരാറുകാരനാകട്ടെ പണി പൂർത്തീകരിച്ചിട്ടും ഫണ്ട് കിട്ടിയില്ലെന്ന പരാതിയുമായി ഹൈക്കോടതിയിലും കേസ് നടത്തുന്നു. പക്ഷേ പൈപ്പിൽ കാറ്റു മാത്രം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.